ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പ് അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ സാധിക്കുന്ന 8 പ്രധാനപ്പെട്ട ഹാബിറ്റുകളെ കുറിച്ചാണ്. ഈ 8 ഹാബിറ്റ്സ് നിങ്ങൾക്ക് അറിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അടിപൊളിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിലോട്ട് കടക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ അറിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറക്കാതെ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പർ നോട്ട് ചെയ്ത് അതിലോട്ട് വിളിക്കാവുന്നതാണ്, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഇനി നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. ഏതൊക്കെയാണ് ആ ഹാബിറ്റുകൾ? ഒന്നാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും രണ്ടുപേരും തമ്മിൽ ഒരു ക്വാളിറ്റി ടൈം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് ഈ ക്വാളിറ്റി ടൈം? ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ ഇങ്ങനെയുള്ള ടെക്നോളജീസും കാര്യങ്ങളും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിച്ച് സ്പെൻഡ് ചെയ്യുന്ന ടൈമിനെയാണ് ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത്. അങ്ങനെ സ്പെൻഡ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരിക്കാം, രസകരമായിട്ടുള്ള കാര്യങ്ങൾ പറയാം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കാം, പരസ്പരം ഒരു മ്യൂസിക് ഇട്ടിട്ട് ഡാൻസ് കളിക്കാം, പരസ്പരം ഒരു ടൈറ്റ് ഹഗ് ചെയ്യാം. ഇങ്ങനെയുള്ള പല മൊമെൻസുകളും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണും, ഒരു ക്വാളിറ്റി ടൈം ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിൽ അത് വളരെയധികം മുന്നോട്ടുള്ള യാത്രയ്ക്ക് സഹായിക്കും എന്നുള്ളതാണ്. ഇനി ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ബി ഫുള്ളി പ്രസൻറ്റ് എന്നുള്ളത്. അഥവാ ഒരു കോൺവെർസേഷൻ ആയിക്കോട്ടെ, ഇനി അതല്ല, ഒരു ദിവസത്തിൽ കുറച്ച് ടൈമെങ്കിലും നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ മുൻപിൽ പ്രസൻ്റ് ആവുക എന്നുള്ളതാണ്. ആ പ്രസൻ്റ് ആവുന്ന സമയത്ത് ഫുള്ളി പ്രസൻ്റ് ആവണം. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ അറ്റൻഷൻ അവിടെ ഉണ്ടായിരിക്കണം. അവർ നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഫോണിൽ കളിക്കുകയല്ല, അല്ലെങ്കിൽ നമ്മൾ ടി വി കാണുകയല്ല, നമ്മുടെ ഫുൾ ഫോക്കസ് അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ്. അവർ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ തലയാട്ടണം, അവർ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് നമ്മൾ റിപ്ലൈ കൊടുക്കണം, ഒരു ഐ ടു ഐ കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കണം. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അത് വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ആ റിലേഷൻഷിപ്പിനെ ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് രണ്ടാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ടൈം അവർക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അറ്റൻഷൻ പൂർണ്ണമായിട്ടും അവർക്ക് കൊടുക്കുക. ഈ ഒരു ശീലം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടിങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആക്കി മാറ്റാൻ വേണ്ടി വളരെയധികം സഹായിക്കും എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് പറയുന്നത് എക്സ്പ്രസ് സിൻസിയർ അപ്രീസിയേഷൻ എന്നുള്ളതാണ്. നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ അവർ നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരെ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ടായി അല്ലേ. ആ അവസരം നിങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക വാക്കുകൾ കൊണ്ട്. ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ, ഒരുപാട് താങ്ക്സ്, നിങ്ങൾക്ക് എന്നോട് ഒരുപാട് ഇഷ്ടമുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. അവരെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് നന്നായിട്ട് സംസാരിക്കുക, അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള അവസരങ്ങളൊന്നും മിസ്സാക്കാതിരിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഹാബിറ്റായിട്ട് പറയുന്നത്. നാലാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് എന്താണ്? വീട്ടിൽ ഒരുപാട് ജോലികൾ ഉണ്ടായിരിക്കും അല്ലേ. ആ ജോലികളൊക്കെ രണ്ടുപേരും കൂടി ഷെയർ ചെയ്തുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരാൾക്ക് മാത്രം ചെയ്യാനുള്ളതല്ല. അപ്പോൾ വീട്ടിലെ എല്ലാവർക്കും ഡിവൈഡ് ചെയ്തുകൊണ്ട് രണ്ടുപേരും ഒന്നിച്ച് ഇൻട്രസ്റ്റോടുകൂടി ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ രണ്ടുപേരുടെയും ഭാവി, എന്തിലാണോ അവർക്ക് പാഷനുള്ളത് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ചെയ്യുകയാണെങ്കിൽ അതും നല്ലതായിരിക്കും. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഹാബിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും സത്യം പറയുക. ഒരു റിലേഷൻഷിപ്പിൽ നുണ പറയാതിരിക്കുക. ആ നുണ പിടിച്ചു കഴിഞ്ഞാൽ വളരെയധികം പ്രശ്നമാണ്, ആ റിലേഷൻഷിപ്പിനെ വളരെ നെഗറ്റീവായിട്ടൊരു രീതിയിൽ ബാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് സത്യം മാത്രം പറയാൻ വേണ്ടി ശ്രദ്ധിക്കുക. എസ്പെഷ്യലി ഭാര്യയും ഭർത്താവും കാമുകനും കാമുകിയാണെങ്കിലും അത് അതുപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ വളരെയധികം കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രണ്ടുപേരുടെയും ഇന്നർ ബ്യൂട്ടിയിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഫിസിക്കൽ ബ്യൂട്ടി അല്ല ശരിക്കും ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ഒരുപാട് നാൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഫിസിക്കൽ അട്രാക്ഷൻ എന്ന് പറയുന്നത് കുറച്ച് നാൾ കഴിയുമ്പോൾ എത്ര ഭംഗിയുള്ള ആളുകളാണെങ്കിലും അത് നഷ്ടപ്പെടും. ഇന്നർ ബ്യൂട്ടി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഈ ഇന്നർ ബ്യൂട്ടിയിൽ വരുന്നതാണ് നമ്മുടെ മനസ്സ്, അതുപോലെ തന്നെ സ്വഭാവം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു സംഭവം എന്താണ് അത് നോക്കുക. ഔട്ടർ ബ്യൂട്ടി നമ്മൾ നോക്കിയേ വേണ്ട. അത് ഇന്നർ ബ്യൂട്ടി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുമായിട്ട് നല്ല രീതിയിൽ നമുക്ക് ഒരു
ഒരുപാട് നാൾ ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സോ ഫോക്കസ് ഓൺ ഇന്നർ ബ്യൂട്ടി, ഒരിക്കലും ഔട്ടർ ബ്യൂട്ടിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് റിലേഷൻഷിപ്പ് തകർക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഹാബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും ഇനി തെറ്റില്ലെങ്കിലും നിങ്ങൾ സോറി ചോദിക്കാൻ വേണ്ടി തയ്യാറാവുക. എന്തുകൊണ്ടാണ്? നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? സോറി ചോദിക്കുക എന്നുള്ളതാണ്. ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും രണ്ടുപേരിൽ ആരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിലും നിങ്ങൾ മുൻകൈ എടുക്കുക, കാമുകനാണെങ്കിലും കാമുകിയാണെങ്കിലും. ഓക്കെ, അപ്പോൾ സോറി പറയാൻ വേണ്ടിയിട്ട് മുൻകൈ എടുക്കുക. ഇനി നമ്മുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്ന് വിചാരിക്കുക. അപ്പോൾ സോറി പറയുന്ന സമയത്ത് എക്സ്ക്യൂസസുകളൊന്നും പറയാതിരിക്കുക. എക്സ്ക്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് സോറി പറയുന്നതിൻ്റെ ആ ഒരു വാല്യൂ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. കാരണം ഞാൻ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഇന്നത് ചെയ്ത്, അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല. എൻ്റെ ഭാഗത്ത് തെറ്റ് പറ്റിപ്പോയി, സോറി, അങ്ങനെ പറഞ്ഞാൽ മതി. എക്സ്ക്യൂസ് പറയുമ്പോൾ ആ ഒരു സോറി പറയുന്നതിൻ്റെ മൂല്യം നഷ്ടപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതാണ് അടുത്ത ഹാബിറ്റായിട്ട് നമ്മൾ ചർച്ച ചെയ്തത്. ഇനി പറയാൻ പോകുന്ന ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത്, എന്തെങ്കിലുമൊക്കെ വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ പാലിക്കുക എന്നുള്ളതാണ്. പ്രോമിസസ്. അപ്പോൾ അത് രണ്ടുപേരും പ്രത്യേകം ശ്രദ്ധിക്കുക. കാമുകനാണെങ്കിലും കാമുകിയാണെങ്കിലും ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും എന്തെങ്കിലും വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് 100% എഫേർട്ടും എടുക്കുക. അതിനോടൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ആ ഇത്തരം ശീലങ്ങളൊക്കെ നമ്മൾ നോക്കിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് അടിപൊളിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സോ ഇത്തരം ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മറ്റുള്ള ആളുകളിലോട്ട് മാക്സിമം ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.